ആർട്ടിഫിഷ്യൽ സൺ എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കാൻ സാധ്യതയുള്ളത് സൂര്യന് പകരം ആകാശത്ത് സ്ഥാപിക്കാൻ പോകുന്ന മറ്റൊരു വസ്തുവായിട്ടാണ്. ചൈന ആർട്ടിഫിഷ്യൽ സണ്ണിനെ ആകാശത്തേക്ക് വിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലങ്ങളായി യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. പക്ഷേ ഇത് യാഥാർത്ഥ്യമല്ല. അങ്ങനെ ആകാശത്തേക്ക് വിക്ഷേപിക്കാൻ പറ്റിയ ഒരു വസ്തുവൊന്നുമല്ല ഈ ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിയാക്ടർ അല്ലെങ്കിൽ ഒരു യന്ത്രമാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പല രീതികളുണ്ട്. ഹൈഡ്രോ എനർജി, വിൻഡ് എനർജി, സോളാർ എനർജി, അങ്ങനെ പല രീതികൾ. ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ഫംഗ്ഷനെക്കുറിച്ച് വളരെ നിസ്സാരമായി പറയുകയാണെങ്കിൽ, ആറ്റംസിൽ നിന്നും ഊർജ്ജത്തെ സ്വീകരിക്കുകയും ആ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തെ നീരാവിയാക്കുകയും ആ നീരാവിയെ ടർബൈൻ അല്ലെങ്കിൽ ഒരു ഫാനിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ ആ ഫാൻ കറങ്ങുന്നതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആറ്റംസിൽ നിന്നും ഊർജ്ജത്തെ സ്വീകരിക്കുവാൻ രണ്ട് രീതികളുണ്ട്, ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ആറ്റംസിനെ പിളർത്തുമ്പോൾ അതിൽ നിന്നും ഊർജ്ജത്തെ സ്വീകരിച്ചുകൊണ്ട് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് ന്യൂക്ലിയർ ഫിഷൻ. മറിച്ച് ആറ്റംസിനെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജത്തെ സ്വീകരിക്കുന്ന രീതിയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. പൊതുവെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. പക്ഷേ ചൈനയിലെ ആർട്ടിഫിഷ്യൽ സണ്ണിൽ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനും. അതായത് യഥാർത്ഥ സൂര്യനിൽ നടക്കുന്ന അതേ പ്രക്രിയ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നത് ന്യൂക്ലിയർ ഫിഷനേക്കാൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രയാസമാണ്. പ്രയാസമായ കാര്യമെന്ന് മാത്രമല്ല, പണ്ട് മുതലേ ഇതൊരു അസാധ്യമായ കാര്യമെന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടപ്പിലാക്കുവാൻ വേണ്ടി പല ശാസ്ത്രജ്ഞരും ലോകത്തിലെ പല ഭാഗങ്ങളിലായി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലെ ഒരു പരീക്ഷണമാണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ സൺ പ്രോജക്റ്റ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് സാധ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൾ, ഫോസിൽ ഫ്യൂവൽസ് ഇതെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 100 വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ലഭ്യത പൂർണ്ണമായും നിലയ്ക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു ഊർജ്ജ സ്രോതസ് നമ്മൾ കണ്ടെത്തിയേ തീരൂ. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനങ്ങളുടെ പാർശ്വഫലം കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ പോരെ? പക്ഷേ അത് അസാധ്യമാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് ഒരു മാരകമായ പ്രശ്നമുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രൊസീജിയറിലൂടെ വളരെ മാരകമായ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇത് വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ല എങ്കിൽ ഇത് പ്രകൃതിയെ വളരെ ദോഷകരമായി ബാധിക്കും. മാത്രമല്ല, ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ പൂർണ്ണമായും നശിക്കണമെങ്കിൽ പല ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. അങ്ങനെയെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിലും ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. രണ്ട് ഹൈഡ്രജൻ ആറ്റം തമ്മിൽ കൂട്ടിയിടിക്കുകയും അതിൽ നിന്നും ഒരു ഹീലിയമായി മാറുമ്പോഴാണ് വലിയ തോതിലുള്ള ഊർജം പുറത്തു വരുന്നത്. ഇതേ പ്രക്രിയയാണ് സൂര്യനിൽ നടക്കുന്നത്. സൂര്യന്റെ മധ്യഭാഗത്തെ അതികഠിനമായ സമ്മർദ്ദമാണ് ഇങ്ങനെ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്നത്. ഇങ്ങനെ ഒരു ചെറിയ സൂര്യനെ നിർമ്മിക്കുക എന്നതാണ് ചൈനയിലെ ആർട്ടിഫിഷ്യൽ സൺ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചൈന ചിലവഴിക്കുന്നത്. ചൈന നാഷണൽ ന്യൂക്ലിയർ കോർപ്പറേഷനാണ് ഇത് നിർമ്മിക്കുന്നത്. എക്സ്പീരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമാക് എന്നാണ് ഈ എക്സ്പീരിമെന്റിന്റെ യഥാർത്ഥ പേര്. ചുരുക്കത്തിൽ ഈസ്റ്റ് എന്ന് വിളിക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടേഴ്സ് പല തരത്തിലുണ്ട്. ഇസഡ് പിഞ്ച്, സ്റ്റെലറേറ്റർ, ടോക്കാമാക്, അങ്ങനെ പല ഡിസൈനുകൾ. ടോക്കാമാക് എന്ന റഷ്യൻ ഡിസൈനിലാണ് ചൈനയിലെ ആർട്ടിഫിഷ്യൽ സൺ നിർമ്മിച്ചിരിക്കുന്നത്. ഹൈഡ്രജനാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളായ ട്രീഷ്യവും ഡ്യൂട്ടീറിയവും. ഈ ഹൈഡ്രജനെ ന്യൂക്ലിയർ റിയാക്ടറിനുള്ളിലേക്ക് നിക്ഷേപിക്കും. എന്നിട്ട് പുറത്തു നിന്നും വലിയ തോതിലുള്ള ഊർജം അകത്തേക്ക് കടത്തിവിടും. ഈ ഹൈഡ്രജൻ പ്ലാസ്മ രൂപത്തിലായി മാറുന്നു. പദാർത്ഥങ്ങളുടെ 4-ാമത്തെ സ്റ്റേജാണ് പ്ലാസ്മ. അതായത് ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ അതൊരു ദ്രാവക രൂപത്തിലായി മാറുന്നു. അതിനുശേഷം വാതക രൂപത്തിലാവുന്നു. അതിനുശേഷമുള്ള സ്റ്റേജാണ് പ്ലാസ്മ. ഇങ്ങനെ പ്ലാസ്മ സ്റ്റേജിലെത്തുമ്പോൾ ആറ്റംസിലുണ്ടായിരുന്ന ഇലക്ട്രോൺസ് വരെ പിരിഞ്ഞു പോവുകയും പ്രോട്ടോൺസ് കൂടുതൽ അൺസ്റ്റേബിൾ ആവുകയും ചെയ്യുന്നു. അങ്ങനെ അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ റിയാക്ടറിന്റെ ഉള്ളിൽ കൂടി പ്ലാസ്മ വളരെ വേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം റിയാക്ടറിനുള്ളിലെ ചുമരുകളിലെ സൂപ്പർ കണ്ടക്ടേഴ്സ് കാരണം അതിശക്തമായ കാന്തിക വലയം രൂപപ്പെടുന്നു. ഈ കാന്തിക വലയത്തിന്റെ സമ്മർദ്ദവും അതിവേഗത്തിൽ ചുറ്റുന്നതും കാരണം റിയാക്ടറിനുള്ളിലെ ഹൈഡ്രജനും പ്രോട്ടോൺസും തമ്മിൽ കൂട്ടിയിടിക്കുകയും അവിടെ ഹീലിയം പ്രൊഡ്യൂസ് ആവുകയും ചെയ്യുന്നു. അതോടൊപ്പം വളരെ ശക്തമായ ഊർജം പുറപ്പെടുന്നു. ഊർജം എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിന്റെ താപനില. ഇത്രയും കൂടിയ താപനില ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് റിയാക്ടർ ഉരുകിപ്പോവാത്തത്?
കാരണം എന്തെന്നാൽ ഈ റിയാക്ടറിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്മയാണ് അതിശക്തമായ താപനില ഉണ്ടാക്കുന്നത്. റിയാക്ടറിനുള്ളിലെ കാന്തിക ശക്തിയുടെ സഹായത്താൽ റിയാക്ടറിനുള്ളിലെ പ്ലാസ്മ റിയാക്ടറിന്റെ ചുമരുകളിലൊന്നും തട്ടാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഇതിനുള്ളിൽ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റവും ഘടിപ്പിച്ചിരിക്കുന്നു. എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 1000 താഴെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരാൻ വെറും സെക്കൻഡുകൾ മാത്രമേ ഇതിനാവശ്യമായി വരുന്നുള്ളൂ. ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രക്രിയകൾ അത്ര എഫിഷ്യൻ്റ് അല്ല. ഉദാഹരണത്തിന് കൽക്കരി എടുക്കുകയാണെങ്കിൽ 1500 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 10,000 ടൺ കൽക്കരി ആവശ്യമായി വരുന്നുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ സണ്ണിൽ 1 kg ഇന്ധനം ഉപയോഗിച്ചാൽ തന്നെ 1500 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്. അതുപോലെ ഇതിൽ നിന്നും പുറത്തു വരുന്ന ന്യൂക്ലിയർ വേസ്റ്റിന്റെ അളവും വളരെ കുറവാണ്. പ്രകൃതിക്കും ഇതുകൊണ്ടൊരു ദോഷവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ക്ലീൻ എനർജി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ സണ്ണിൽ ഉണ്ടാവുന്ന റേഡിയേഷന്റെ അളവും വളരെ കുറവാണ്. ഇതുപോലുള്ള റിയാക്ടേഴ്സിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലും അപകട സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ഇതിനുള്ളിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി കുറയുകയും പ്ലാസ്മ ലിക്വിഡ് ഫോമിലാവുകയും ചെയ്യും. മറ്റുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ വിസ്ഫോടനം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും മറ്റു റിയാക്ടേഴ്സിനെക്കാട്ടിൽ സുരക്ഷിതമാണ് ഈസ്റ്റ് റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടേഴ്സിന്റെ നിലവിലെ പ്രശ്നം എന്തെന്നാൽ വാണിജ്യപരമായി ഉപയോഗിക്കാൻ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടേഴ്സിനെ നിർമ്മിക്കാൻ ഇതുവരെ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. നിലവിൽ ആർട്ടിഫിഷ്യൽ സൺ ഒരു പരീക്ഷണം മാത്രമാണ്. ഇതിലൂടെ വൈദ്യുതി അധികമായി ഉപയോഗിക്കാം എന്നതിൻ്റെ തിയറിയിലുപരി അതെത്രത്തോളം പ്രായോഗികമാണ് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ശരിക്കും ഇത് പ്രായോഗികമാക്കുവാൻ വേണ്ടി ശാസ്ത്രജ്ഞർ 100 വർഷങ്ങൾക്ക് മുൻപേ തൊട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഇത്രയെങ്കിലും വിജയകരമായി പരീക്ഷണം നടത്തുവാൻ സാധിച്ചത് ചൈനയ്ക്ക് മാത്രമാണ്.